Hi friends, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആയുർവേദിക് വൈറ്റനിംഗ് പാക്ക് ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒരു പാക്ക് ആണ്. ഇത് വൈറ്റനിംഗിന് മാത്രമല്ല സ്കിന്നിലെ കറുത്ത പാടുകളും പുള്ളികള് ബ്ലെമിഷസ് പിമ്പിൾസ് വന്ന മാർക്ക് പിമ്പിൾസ് മാറുന്നതിനും ഒക്കെ വളരെ നല്ലൊരു പാക്ക് ആണ്. നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് ആണിത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വൈറ്റ് ടെർമറിക് എന്ന് പറയുന്ന നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. ഇപ്പൊ നമ്മള് നേരത്തെ ഉപയോഗിച്ചിരുന്ന കസ്തൂരി മഞ്ഞൾ, അതായത് മഞ്ഞ കളറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കസ്തൂരി മഞ്ഞൾ, അത് ശരിക്കും മഞ്ഞ കൂവയാണെന്നാണ് പറയുന്നത്. അതിന് യാതൊരു പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല, നമുക്ക് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വൈറ്റ് ടെർമറിക് എന്ന് പറയുന്ന കസ്തൂരി മഞ്ഞൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. സ്കിന്നിന് വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ആയുർവേദ മെഡിസിൻ ആണിത്. ഇത് ക്രീം കളറിലുള്ള മഞ്ഞളാട്ടോ. നമ്മള് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇതിന്റെ വിത്ത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ച് നട്ട് വളർത്തി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കസ്തൂരി മഞ്ഞളിന്റെ പൊടിയാണ്. അങ്ങോട്ട് നിങ്ങൾക്ക് ശരിക്കും കാണാവുന്ന വിചാരിക്കുന്നു. നല്ല ക്രീം കളറാണ് ഇതിന്. ഇതാണ് നമ്മൾ ഇവിടെ ഇന്ന് മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും നമുക്ക് മഞ്ഞ കളറിൽ കിട്ടുന്ന അത് കസ്തൂരി മഞ്ഞളല്ല, അത് മഞ്ഞ കൂവയാണ്. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ, അതായത് ധാരാളം ഗുണങ്ങളുള്ള ആയുർവേദ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്കിത് ഓൺലൈനിൽ മേടിക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റ് ടെർമറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ഇത് കിട്ടും. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ആവശ്യത്തിന് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോ പാലിന് പകരം നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് യൂസ് ചെയ്യാം. ഇല്ല ഇപ്പൊ നല്ല പിമ്പിൾസ് ഒക്കെ ഉള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ റോസ് വാട്ടർ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് ഒരു കുറച്ച് കറ്റാർ വഴയുടെ ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. നാരങ്ങ നീര് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു 5 ഡ്രോപ്പ് നാരങ്ങ നീര് മതിയാവും. ഇനി ഈ മാസ്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് 20 മിനിറ്റ് നേരം ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടി നോക്കാം. അപ്പൊ ഞാൻ ഈ മാസ്ക് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. ഫുൾ ഫേസിലും നെക്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഒരു സൂത്തിങ് എഫക്റ്റ് ആണ് സ്കിന്നിന്. ഇത് ഓൺലൈനായിട്ട് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ ഇതിന്റെ വിത്ത് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ വഴിയൊക്കെ ഇതിന്റെ വിത്ത് സെയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലും നമുക്ക് വാങ്ങിച്ച് നട്ട് വളർത്താം. അപ്പൊ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞൾ നമുക്ക് കിട്ടും. ഞാൻ ഫുൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 20 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേറെ കെമിക്കൽ ഒന്നും ചേരുന്നില്ല. എന്നാൽ പോലും എന്ന് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയുർവേദമാണെങ്കിൽ പോലും ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കിത് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന മാസ്ക് ആണ്, അതുകൊണ്ട് എനിക്കിത് ഫേസിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം.